ഹായ് ഓൾ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ സംഭവം വെച്ചിട്ടാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഗ്രേപ്സിൻ്റെ സ്റ്റെമ്മാണ്, അതൊന്ന് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇത് വേണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതേപോലൊരു സ്റ്റിക്കാണ്. ഇത് നമ്മുടെ ബാംബു സ്റ്റിക്കാണ്. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പേപ്പർ റോൾ ചെയ്തെടുത്തിട്ട് അങ്ങനെ ആയിട്ടായാലും എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിനെ ആദ്യം തന്നെ ഒരു പീസ് എടുത്തിട്ട് ഒരു ഗ്രീൻ കളർ ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഗ്രീൻ ടേപ്പ് വേണമെന്നൊന്നുമില്ല. അതിനുശേഷം ഗ്രേപ്സിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ വെച്ച് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ടേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഹോംമെയ്ഡ് ഗ്രീൻ ടേപ്പ് ഉണ്ടാക്കാനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി അതിനുശേഷം അതിൻ്റെ താഴെ നമ്മൾ എങ്ങനെയാണോ അടുത്ത ഒരു ലൈൻ വരേണ്ടതെന്ന് വെച്ചാൽ അതിന് അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ചിട്ട് നമ്മളുടെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരേണ്ടതെന്ന് നോക്കിയിട്ട് ആദ്യമേ വെച്ച് നോക്കിയതിന് ശേഷം നമ്മുടെ ഗ്രേപ്പ് സ്റ്റെമ്മുകളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കണം. എന്നിട്ട് വേണം ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ട്രീയുടെ ഒരു ലുക്കിലോട്ടാണ് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ടേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഫ്ലോറൽ ടേപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലോറൽ ടേപ്പൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ സ്റ്റെമ്മുകളായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഗ്രേപ്സ് കഴിച്ച് കഴിഞ്ഞിട്ട് സ്റ്റെമ്മ് നന്നായി ഉണക്കിയെടുക്കണം. അതിനുശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ ആവശ്യത്തിനൊക്കെ വെക്കുക. ഇനിയിപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തുനിന്നും വെക്കട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് നല്ല ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. നമ്മളുടെ ഒരു നമുക്ക് ആ ഫൈനൽ ലുക്ക് ഒരു ട്രീയുടെ ലുക്കിലോട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഏകദേശം ഒരു ട്രീയുടെ ഇതിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ച് അതിനൊന്ന് വിരിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു ആ ഒരു കുറച്ചും കൂടെ ഒന്ന് വിരിഞ്ഞിരിക്കുന്ന ഒരു ലുക്കിലോട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി നമ്മളിതിലോട്ട് ഗ്രീൻ കളറ് പെയിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഇതുമ്മ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഉണങ്ങി എടുക്കുമല്ലോ, ഗ്രേപ്പ് സ്റ്റെം ഉണങ്ങി എടുക്കുമല്ലോ. എന്നിട്ട് ഗ്രീൻ കളർ കൊടുത്തതിന് ശേഷം ഈ ഒരു ഇതുമ്മ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്താലും മതി. ഇനി ഇത് കൊടുത്ത് ഉണക്കാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് ഉണങ്ങി വരുന്ന സമയം കൊണ്ട് ഇതാ നമ്മൾ കുറച്ച് വൂൾ എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ വൂൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ വൂൾ ഇതാ നമ്മളൊന്ന് ജസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് പോലെ എടുത്ത് അതിനിങ്ങനെ കട്ട് ചെയ്ത് സെൻറ്റർ കട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇതായിട്ട് കട്ടാവും കേട്ടോ. വളരെ ചെറുതായിട്ട് കട്ടാക്കണം, അല്ലെങ്കിൽ ഒരുപാട് വലുത് നൂല് പോലെ ആവരുത് കേട്ടോ. അപ്പോൾ ഈ നൂല് പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ലുക്ക് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ചെറുതായി കുറച്ചുകൂടെ വലുതായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ പീസൊക്കെ എടുത്തിട്ട് ഇതേപോലെ കയ്യിലിട്ടിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്യുക കേട്ടോ. കൈയൊന്നും മുറിയാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് വൂള് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മൾ കുറച്ച് വൂള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കൈ കൊണ്ട് ഇതുപോലെ ആക്കുമ്പോൾ ഇതൊന്ന് വിട്ട് നല്ല ഭംഗിയായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ഗ്രീൻ കളറൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ആ ഗ്രേപ്സ് ഇരുന്നിരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മുറിച്ചെടുത്തല്ലോ, ആ ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ആ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഏത് ഗ്ലൂ ആണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ വൂള് അതും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചു കൊടുത്താൽ മതി, ഗ്ലൂ ഉള്ള ഭാഗത്ത് ഒട്ടും, ബാക്കിയുള്ള ഭാഗങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കതിങ്ങനെ വിട്ടിങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഫെവിക്കോളോ എന്തായാലും മതി കേട്ടോ, ഗ്ലൂ ഗണ്ണോ എന്തായാലും മതി. ഞാനിപ്പോൾ ഫെവി ബോണ്ടാണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്ലൂ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇത് യോഗട്ടോ ഒക്കെ വരുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. അതിൽ നമ്മൾ ഒരു സ്പോഞ്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് മണ്ണ് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് തെർമോക്കോളിൻ്റെ പീസ് ആയാലും മതി. ഓക്കെ, അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഇനി ഞാനിവിടെ ഒരു ബ്രോൺസ് കളർ കൊടുക്കുകയാണ്. ഒരു മണ്ണിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കളർ കൊടുക്കുന്നത് കേട്ടോ. മെറ്റാലിക് ബ്രോൺസ് ആണ് ഞാൻ അടിച്ചു കൊടുത്തത്. ബ്രൗൺ ഉണ്ടെങ്കിൽ ബ്രൗൺ ആയാലും മതി കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഒന്ന് കളർ കൊടുക്കാം. ഇനിയിപ്പോൾ തെർമോക്കോൾ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ കളർ കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് മണ്ണ് ഇട്ടാലും മതി കേട്ടോ, നമ്മുടെ നോർമൽ മണ്ണ് ഇട്ടാലും മതി. ഞാനിപ്പോൾ ഈ ഒരു പോട്ടിനും ഈ ഒരു കളർ കൊടുത്തെടുക്കുന്നുണ്ട്. ഒരു പോട്ടിൻ്റെ കളർ ഉണ്ടല്ലോ, അത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കോട്ടൊക്കെ കൊടുത്താൽ മാത്രമാണ് ആ ഒരു കളർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും നമ്മളിങ്ങനെ കളറൊക്കെ കൊടുത്ത് ഉണക്കിയെടുക്കാം. ഇനി ഇതാ നമ്മുടെ ആ പ്ലാന്റ് നമ്മളെടുത്തു. എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തും നമ്മൾ ഈ ഒരു ബ്രൗൺ കളർ കൊടുക്കുകയാണ്. നമ്മുടെ സ്റ്റെമ്മിൻ്റെ കളർ ഉണ്ടല്ലോ,
ഒരു തടി വരുന്ന ഭാഗത്ത് ഒരു ഇങ്ങനത്തെ കളറല്ലേ, അപ്പോൾ ആ ഒരു കളറ് നമ്മൾ ഈ ഒരു ഭാഗത്തും കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ താഴെ വീണെടുക്കുന്നത് കണ്ടോ, നമ്മുടെ ഗ്ലൂ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ താഴെ ഇങ്ങനെ വീണെടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എക്സസ് ആയിട്ടുള്ളത് കളയാം. ഇനി ഞാൻ അതൊക്കെ എടുത്തിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സ്റ്റെമ്മ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ സ്പോഞ്ചിലോട്ട് ഒരു ഹോൾ ഇട്ടിട്ട് അതിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഇപ്പോൾ നമ്മളിത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കി ഒരു നല്ലൊരു ട്രീയുടെ ഒരു ലുക്കിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇത് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു ക്രിസ്മസ് ട്രീ ലുക്കിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിനായിട്ട് നമ്മളിത് ആ കുറച്ച് തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണോ വെക്കേണ്ടത് ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആ തെർമോക്കോൾ ബോൾസ് ഞാൻ ജസ്റ്റ് ഗ്ലൂ ഇട്ടിട്ട് അത് നമ്മുടെ ഈ ഒരു ട്രീയിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ വരുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ തെർമോക്കോൾ ബോൾസ് ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ടിഷ്യൂ പേപ്പർ നനച്ച് നമ്മൾ കൈ കൊണ്ട് ഉരുട്ടിക്കൊടുത്ത് ബോൾ പോലെ ആക്കിയിട്ട് ഇതേപോലെ കളർ കൊടുത്തിട്ട് നമുക്ക് തെർമോക്കോൾ ബോൾസിന് പകരമായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ക്രിസ്മസ് ട്രീ ഹാങ്ങിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് എടുക്കാം. ഇത് ഇതാ ഒട്ടിക്കുന്നത് പിസ്താഷെല്ലാണ്. പിസ്താഷെല്ല് ജസ്റ്റ് കളർ ചെയ്ത് കൊടുത്തതാണ്. അത് നമ്മളവിടെ ഇതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഐറ്റംസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇത് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ, അതിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള പീസസൊക്കെ ആണ്. അപ്പം അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ട്, അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്ന പിസ്താഷെല് കളർ ചെയ്യാത്ത പീസാണ് കേട്ടോ, വെറുതെ കളർ ചെയ്യാത്ത ഒരിത് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് ഓർണമെൻറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരുപാട് ഫോം ഷീറ്റ് വെച്ചിട്ട് ക്രാഫ്റ്റൊക്കെ നമ്മൾ ചെയ്തല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കുറേ പീസസുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഈ പീസസൊക്കെ ഞാനിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ജസ്റ്റ്. അപ്പോൾ അതിങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഷേപ്പൊന്നും ആക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അതിന് എന്ത് ഷേപ്പാണ് കട്ട് ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു ഷേപ്പ് തന്നെ അങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റും കൂടി ആകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പല ഷേപ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് ഷേപ്പാക്കിയിട്ട് അങ്ങനെയും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഫെയറി, അത് നമ്മളിതുമൊന്ന് ജസ്റ്റ് ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീമായി ഹാങ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഈ ഫയറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലത്തെ ക്രിസ്മസ് ബോൾസ്, ഇത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്മസ് ബോൾസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ബോൾസൊക്കെ നമുക്ക് ഇതുമേ ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാം നമ്മുടെ ക്രിസ്മസ് ട്രീമേ. അപ്പോൾ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബോൾ ഇത്തിരി വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീക്ക് ഒരു ചെരിവ് സംഭവിച്ചു കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് ക്രിസ്മസ് സാന്റ, അതിനും ഞാൻ അതുപോലെ തന്നെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ നമുക്ക് ഇതുമേ ഹാങ് ചെയ്ത് കൊടുക്കാം ക്രിസ്മസ് ട്രീമേ. എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഇതേപോലെ ഏകദേശം ക്രിസ്മസ് ട്രീ നമുക്ക് മേടിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഒരു ഹോം മെയ്ഡായിട്ട് ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലത്തെ സ്റ്റെം ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഗ്രേപ്പ് സ്റ്റെം ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ ഏതെങ്കിലും ചെടിയുടെ കമ്പ് പോലെ ഇരിക്കുന്ന സംഭവങ്ങളുണ്ടാവുമല്ലോ ഇങ്ങനെ നന്നായിട്ട് ഗ്രേപ്പ് സ്റ്റെമ്മിൻ്റെ പോലെ കാണുന്നത്, അതുപോലത്തെ സ്റ്റെമ്മ് എടുത്താലും മതി കേട്ടോ. ഏതെങ്കിലും ചെടിയുടെ കമ്പുകൾ എടുത്തിട്ടായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ.